ഹലോ ഹലോ ആ ഞാൻ ഇന്നലെ മിന്നാന്നൊക്കെ വിളിച്ച് ഇന്ന് രാവിലെ വിളിച്ച് ഞാൻ നസീർ എന്ന് പറഞ്ഞിട്ട് നസീർ ആ എവിടുന്ന് വിളിക്കുന്ന എന്താ പ്രശ്നം ഞാൻ കാസർഗോഡ് നിന്നാണ് ആ കാസർഗോഡ് തന്നെയാണ് ഞാൻ ഗൾഫിലാണ് ഓക്കെ നിങ്ങളെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോകളൊക്കെ ഇടുന്നുണ്ട് അപ്പൊ അതിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ടാണ് നിജസ്ഥിതി അതായത് എന്താണ് എന്തുദ്ദേശം വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളത്തെ ഓരോ മതത്തിനെ പറ്റിച്ചേക്ക് ഇടാനുള്ള കാരണം നിങ്ങൾ ഏത് മതത്തിലാണ് എന്ന് അറിയാൻ താല്പര്യമുണ്ട് അതുകൊണ്ടാണ് ഡിസ്ക്രിപ്ഷൻ വായിക്കാറില്ലേ വായിക്കാറുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ പ്രവൃത്തിയില് നിങ്ങളെ പ്രവൃത്തിയും നിങ്ങളെ പേരുമായിട്ട് തമ്മിലൊരു ബന്ധമില്ല പേര് അറബിയാണ് അറബി പേരാകുമ്പോ അറബി പേരുള്ളത് കൂടുതൽ മുസ്ലിങ്ങൾക്കാണ് ആണോ അല്ലേ അങ്ങനെയുണ്ടോ എനിക്കറിഞ്ഞെടുത്തോളം എനിക്കറിഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് അറിയാത്തതുണ്ടോ എന്റെ അറിവ് വെച്ചിട്ട് അറിയാത്തത് ഒരുപാട് ഉണ്ടാവുമല്ലോ മനുഷ്യന് അറിയാത്ത കാര്യങ്ങളല്ലേ കൂടുതലുള്ളത് ചോദിച്ചതാണ് ഞാന് ജഡ്ജ്മെന്റ് ചെയ്തിട്ടില്ല നിങ്ങളോട് ചോദിച്ചതാ മുഹമ്മദ് നബിയുടെ വാപ്പയുടെ പേരെന്താ അല്ല അത് നമ്മളല്ല സംസാരമല്ലല്ലോ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് മുഹമ്മദ് നബിയുടെ വാപ്പയുടെ പേരെന്തായിരുന്നു അബ്ദുല്ല മുസ്ലിം ആയിരുന്നോ അത് നമ്മൾ ജസ്റ്റ് അല്ലല്ലോ മുസ്ലിം ഞാൻ പറഞ്ഞു നിൽക്ക് മുസ്ലിം ആയിരുന്നു അതല്ല ഞാൻ അറബി പേരുള്ള മുസ്ലിമായിരുന്നു പറഞ്ഞാലേ അവിടെ അതെനിക്കറിയില്ല അപ്പൊ പിന്നെ നിങ്ങൾ ആദ്യം പറഞ്ഞ തെറ്റിപ്പോയില്ലേ സുഹൃത്തെ എങ്ങനെ അറബി പേരുള്ളവരൊക്കെ മുസ്ലിങ്ങളാണെന്നോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കാണ് കൂടുതൽ അറബി പേരുള്ളത് എന്നൊക്കെ പറഞ്ഞു വെറുതെ എന്തിനാ നിങ്ങള് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ ആദ്യം പേരൊക്കെ സൗകര്യത്തിന് ആളുകൾ വിളിക്കും ഒക്കെ ചെയ്യും അത് അറബിയിലുള്ള സാധനമൊക്കെ ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ട് മുസ്ലിമുമായിട്ട് ബന്ധമുണ്ടെന്ന് നിങ്ങൾ പറയാൻ പോയാൽ അറബിയിലുള്ള കാമസൂത്ര അത് ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ടെന്ന് നിങ്ങൾ പറയൂ അല്ല ഞാൻ പറഞ്ഞേക്ക് ഞാൻ അറബിയിൽ എഴുതിയ കാമസൂത്ര ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ടോ എന്റെ ഞാൻ പറയട്ടെ ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് തീർത്തിട്ട് പോവാന്നേ അറബിയിൽ എഴുതിയ കാമസൂത്ര അതിന് ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ടോ എന്ന് അതറിയില്ല അത്രയാണ് എന്തിനാണ് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം പറയൂ അല്ല ആ കാര്യം പറഞ്ഞു ഇനി പേരിന്റെ കാര്യം പറഞ്ഞുവരോ ചോദിച്ചതാണ് നിങ്ങളെ വിമർശനം ഇനിയും പേരിന്റെ കാര്യം പറഞ്ഞ് ഈ വഴിക്ക് എഴുന്നള്ളൂ എന്നാണ് ഞാൻ ചോദിച്ചത് സംശയമുണ്ടോ ഇനി കാര്യത്തില് സംശയമുണ്ട് എന്നാ അത് തീർത്തിട്ട് നമുക്ക് പോവാ എന്താ ഇനി സംശയം പേരിന്റെ കാര്യത്തില് ഈ പേരിട്ടത് നിങ്ങൾ സ്വന്തം നിങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ അല്ല നിങ്ങളെ ഉപ്പയും ഉമ്മയും ആദ്യം ഉപ്പയും ഉമ്മ ഇട്ടു ഇപ്പൊ എന്റെ ഇഷ്ടത്തിന് ഞാൻ ഇടുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉപ്പയും ഇട്ട പേരാണോ അല്ല നിങ്ങൾ മാറ്റിയോ ഉപ്പയമ്മ ആദ്യം ഇട്ടു ഇപ്പൊ എന്റെ ഇഷ്ടത്തിന് ഞാനത് തന്നെ ഫിക്സ് ചെയ്തു എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതന്നെ ഇല്ല അത് ഞാൻ ചോദിച്ചുള്ളൂ ഇനി എന്താ സംശയം വിമർശിക്കാനോ ഒന്നുമല്ല ഇല്ല അത് അടുക്ക പോട്ടെ അപ്പൊ ഇനി പേരിന്റെ കാര്യത്തിൽ കുഴപ്പമുണ്ടോ ഇനി എനിക്ക് പേര് ഉപയോഗിച്ചുകൂടെ ഉപ്പ ഉമ്മ ഇട്ട പേര് നിങ്ങൾ ഫോളോ ചെയ്തു അത് നിങ്ങൾ പ്രശ്നമുണ്ടോ അത് എനിക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റാൻ പോകുന്നില്ലല്ലോ അതില്ല ഇനി അതും പ്രശ്നം എഴുന്നള്ളിക്കൊണ്ട് വരുമെന്നാ അത് നിങ്ങൾ ചോദിക്കാൻ പാടില്ല ഇനി നിങ്ങൾക്ക് ആ പേരിന്റെ കാര്യത്തിൽ ഇനി എന്താ തർക്കം തർക്കം ഞാൻ മാറ്റി പറഞ്ഞില്ലല്ലോ ഒന്ന് മാറ്റം എനിക്ക് തർക്കം ഉണ്ടെങ്കിൽ മാറ്റുന്നെങ്കിൽ തയ്യാറുണ്ടെങ്കിൽ മാത്രം തർക്കത്തിന് നിൽക്കാൻ പറ്റുള്ളൂ തയ്യാറാകണമെന്നുണ്ടെങ്കിൽ എന്താണ് തർക്കം എന്ന് പറയും ഇനി എന്താ തർക്കത്തിന്റെ സ്കോപ്പ് എന്താന്ന് പറയൂ നിങ്ങള് നിങ്ങളെ ഉപ്പ ഇട്ട പേര് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ഉപ്പാനോട് എനിക്ക് ഇപ്പോഴും വലിയ ഇഷ്ടമാണ് ഇഷ്ടമാണ് അത് ഇഷ്ടം അത് സ്വാഭാവികമായിട്ട് ഉള്ളതുമാണ് അത് ആഗ്രഹ ഞാൻ പഠിച്ച മതപ്രകാരം അത് നിർബന്ധമാണ് മതം ഇല്ലെങ്കിൽ അപ്പൊ ഇഷ്ടപ്പെടണ്ടേ അത് ഞാൻ എന്റെ കാര്യമല്ലേ പറഞ്ഞു ഞാൻ എന്റെ കാര്യമാണ് ഈ മതം ഉള്ളത് കൊണ്ട് ഉപ്പാൻ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ന്യായമാണ് അപ്പൊ ഈ ലോകത്തുള്ള ആളുകൾക്ക് വേറെ ആർക്കും ബാപ്പി ഉമ്മയൊന്നുമില്ലേ ഉണ്ടല്ലോ പിന്നെ എന്തിനാ അവിടെ വെറുതെ മതം വിളിച്ചോണ്ട് വരുന്നത് കുട്ടികൾക്ക് എന്തായാലും അവരുടെ മാതാപിതാക്കളോട് ഇഷ്ടം ഉണ്ടാവും അതിൽ മതം കേറ്റേണ്ട കാര്യമൊന്നുമില്ല നിങ്ങള് ആദ്യം പറഞ്ഞത് ഈ പേരിന്റെ കാര്യമാണ് ഇനി എന്താണ് അതിലെ തർക്കം എന്ന് പറയും അത് തീരുമാനമാക്കാൻ നമുക്ക് കുറെ കാലമായി ഞാനും വിചാരിക്കുന്നു അതിലൊരു ഒരു ചർച്ചയായി കളയാന്ന് പറയൂ എന്താണ് പ്രശ്നം പേരിൽ എന്താ പ്രശ്നം പറഞ്ഞ ആളാണ് അതൊക്കെ പോട്ടെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങളുടെ വിവരമൊന്നും ഞാൻ അളന്നിട്ടില്ല
ആണെന്നോ ഞാൻ അല്ല ചോദിച്ചോ? ഞാനീ ഇല്ലല്ലോ, നിങ്ങൾ പറയട്ടെ, എന്റെ നിങ്ങൾ കാര്യം എത്ര ഞാൻ ക്ലാസ് പറഞ്ഞു. വരെ മദ്രസയെ പഠിച്ചുവെന്നോ, ഫാത്തിയയിൽ എത്ര റക്കാത്തുണ്ട് എന്നോ ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. അല്ല അപ്പൊ അല്ല, ഞാൻ എന്റെ പക്ഷെ കാര്യം നിങ്ങൾ ഞാൻ എന്നോട് പറയാൻ ആദ്യം ഉണ്ട്, വിളിച്ച് അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്, പറഞ്ഞത്. നിങ്ങൾ ആദ്യം എന്നോട് വിളിച്ച് ചോദിച്ചത് പേരും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയും യോജിക്കുന്നില്ല എന്നാ പറഞ്ഞത്. എന്റെ പേര് ആ മുസ്ലിമിന്റെ അറബി പേരായതുകൊണ്ട് അത് മുസ്ലിമിന്റെ പേരാണ് എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ആ ചോദിക്കുകയാണ്, ശരിയാണ്. എനിക്ക് ഇസ്ലാമിനെ വിമർശിക്കണമെന്നുണ്ടെങ്കിൽ പേര് മാറ്റേണ്ട ആവശ്യം എന്താണുള്ളത്? നിങ്ങൾ പേര് മാറ്റണ്ട, ഞാൻ അത് അപ്പൊ പിന്നെ ഇനി നിങ്ങൾ അപ്പൊ ഇനി മാറ്റണ്ട എന്നുള്ള അഭിപ്രായം വന്നു കഴിഞ്ഞെങ്കിൽ ഇനിയും ഇത് ചോദിച്ചു നടക്കുമോ? അത് ഞാൻ പിന്നെ ചോദിച്ചു, അത് അവിടെ സ്റ്റോപ്പ് ചെയ്യേ. അത് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ, നിങ്ങൾ നിങ്ങൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. എനിക്കും കൂടി കൺവിൻസ്ഡ് ആവണ്ടേ, എനിക്കും കൂടി അത് കൺവിൻസ്ഡ് ആവണ്ടേ നിങ്ങൾക്ക് അതിനകത്ത് തൃപ്തിയായിരുന്നു? ഇല്ലെങ്കിൽ എനിക്കൊരു വിഷമമാണ്, ഒരു വസ്വാസിന്റെ അസുഖമുണ്ട് എനിക്ക്. നിങ്ങൾക്ക് വസ്വാസിന്റെ പ്രശ്നമുണ്ടെങ്കിലോ ആ നിങ്ങൾ വസ്വാസ് ഇങ്ങനല്ലേ പഠിപ്പിച്ചിരിക്കുന്നത്? അത് നമ്മളല്ലല്ലോ പഠിച്ചോണ്ടല്ലേ ചെയ്യണേ. അത് ഫോളോ ചെയ്യുന്നില്ലല്ലോ, നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ലല്ലോ. നമ്മളിപ്പോ ഫോളോ ചെയ്താലില്ലെങ്കിൽ ഇപ്പൊ മുസ്ലിങ്ങൾ ബിസ്മിൻ ജെല്ല് കള്ള് കുടിക്കുന്നു, അപ്പൊ അതിപ്പോ ഫോളോ ചെയ്തിട്ടാണ്. വിശ്വാസം വേറെ തെറ്റ് വേറെ രണ്ടു രണ്ടാണ്. ഉറപ്പാണ്? ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസം വിവരം കുറവാണ്. എനിക്ക് ഞാൻ പഠിച്ച നിങ്ങളുടെ വിവരം കാര്യങ്ങൾ നിങ്ങളുടെ വിവരം എനിക്ക് അറിയേണ്ട ഒരുപാട് കാര്യമേ ഇല്ല. നിങ്ങൾ വിളിച്ചത് എന്ത് തന്നെ ഉദ്ദേശത്തിലായാലും ഞാൻ എന്റർടൈൻ ചെയ്യാൻ തയ്യാറാണ്, സമയമുള്ളിടത്തോളം. നമ്മൾ ജോലിയിൽ ഇരിക്കുമ്പോൾ വിളിച്ചത് സംസാരിക്കണം, ഇപ്പൊ പറയണമെന്ന് പറഞ്ഞാലൊന്നും നടക്കൂല. നമുക്ക് വേറെ ജോലിയും കൂലിയൊക്കെ ഉള്ളത്. ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കിയില്ലേ? വിളിച്ചിട്ടുണ്ട്, വളരെയധികം ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. നമ്മളെ ലൈവ് പോകുന്ന സമയത്തൊക്കെ ഇവിടെ തറവറ വിളിച്ചു ഞാൻ, ഇവിടെ വേണ്ടി വന്നു. നിങ്ങൾ പറഞ്ഞു ഇപ്പൊ വിളിക്കണ്ടാന്ന്, അപ്പൊ ഞാൻ കട്ടാക്കി. ശരിയല്ലേ? അതെ, അതെ പറഞ്ഞേ. പിന്നെയും വിളിച്ചോണ്ടേ ഇരിപ്പാണല്ലോ. നമ്മളൊരു ഒരു റിങ് ചെയ്തിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്റെ അർത്ഥം എന്താണ്? ഇന്നലെ രാത്രി വിളിച്ച് ബിസിയായി, മിഞ്ഞാന്ന് അതാ പറഞ്ഞു ബിസിയായി. അങ്ങനെ വീണ്ടും കോൾ ഉണ്ടല്ലോ, അഞ്ചും ആറും മിസ് കോൾ ഒക്കെയാണ് ദുരിതരാന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. ഒരേ തവണ ഒരാള് ഫോൺ വിളിച്ചിട്ടില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരാളെ ഒരു ഫോൺ വിളിക്കുന്നു, ഒരാള് അയാള് ഫോൺ എടുക്കുന്നില്ല, പിന്നെന്താ നമ്മൾ ചെയ്യാ? അയാൾ എടുക്കുന്നവരെ ദുരിതരാ നിങ്ങൾ നാലും അഞ്ചും ആറും തവണ വിളിച്ച മിസ് കോളിൽ കിടപ്പുണ്ട്. അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ശരിയല്ലെങ്കിൽ ശരിയല്ല, ശരിയല്ല. അത് മോറലി ഇൻകറക്റ്റ് ആണ്. അത് അത് ഹറാമാണെന്നോ അത് എന്താണ് അത് ചെയ്യുന്നത് ശരിയല്ല എന്നോ കിതാബിൽ എഴുതി വെക്കാത്തോണ്ട് മാത്രമാണ് നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഹറാമാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് എഴുതിയിരുന്നെങ്കിൽ നിങ്ങൾ അത് ചെയ്യില്ലായിരുന്നു. അതാണ് നിങ്ങളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ഒരാള് ഒരാളെ ബുദ്ധിമുട്ടാക്കുന്നത് അത് അത് അല്ല, ഒരാളെ ബുദ്ധിമുട്ടാക്കുന്നത് ഏത് വിധത്തിലും ശരിയല്ല. അപ്പൊ പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ തുരുതരാ ഫോൺ വിളിച്ചോണ്ടിരുന്നപ്പോ അത് ആലോചിക്കാതെ പോയത്? ഓക്കെ, ആ വിഷയത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. നിങ്ങളിപ്പോ പുറത്തല്ലേ? പുറത്താണ്. ആ അപ്പൊ നിങ്ങളിപ്പോ ഈ ട്രാഫിക് വയലേഷൻ കിട്ടാറുണ്ടോ? ടിക്കറ്റ് എങ്ങനെ വണ്ടി ഓടിക്കുമ്പോ ട്രാഫിക് വയലേഷൻ ടിക്കറ്റ് കിട്ടാറുണ്ടോ എന്ന്? ഫൈൻ ഫൈൻ മനസ്സിലായില്ലേ? ഫൈൻ അടിക്കാറുണ്ട്, സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. ഉണ്ടാവാറുണ്ട്, അല്ല അതുണ്ടാവും സ്വാഭാവികമായിട്ട്. ഞാൻ ഡ്രൈവറല്ല, എന്നാലും അത് തെറ്റ് പറ്റിയാല് അവിടെ ഇതുണ്ടാവുമല്ലോ. അത് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ടോ അതോ വല്ലപ്പോഴാണ്? അല്ല ഞാൻ ഡ്രൈവർ അല്ല. ആ ഡ്രൈവർ അല്ല, എന്നാലും വണ്ടി ഓടിക്കൂലേ, മനുഷ്യന്മാരല്ലേ? ആ മനുഷ്യന്മാരാണ്, ഞാൻ നാട്ടിൽ ഓടിച്ചോണ്ടാ, ഇവിടെ ഇല്ല. ആ അത് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എവിടുന്നാ കൂടുതലും ഈ ട്രാഫിക് വയലേഷൻ നടത്തിയിട്ടുള്ളതിന്റെ പേരിൽ ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത്? അല്ല അത് എനിക്ക് കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തിനാണ് ഞാൻ അത് പ്രോബ്ലം സായാലല്ലേ കിട്ടുന്നേ? ആ അതാ ഞാൻ ചോദിക്കുന്നത്, എന്തെങ്കിലും വയലേഷൻ നടത്തിയിട്ടുണ്ടോന്ന്? ഇല്ല ഇല്ല, എനിക്കറിഞ്ഞത്തോളൂ. ഞാൻ അത്ര വണ്ടി ഓടി, എനിക്ക് അത്യാവശ്യത്തിന് ഞാൻ വണ്ടി ഓടിക്കുള്ളൂ. വണ്ടി ഉണ്ടായിരുന്നു നമ്മളോട്, വളരെ സൂക്ഷിച്ചാണ് ഓടിക്കാറ്, പ്രശ്നമൊന്നും ഉണ്ടായില്ല. വളരെ എനിക്കറിഞ്ഞിടത്തോളം, ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്റെ വിവരത്തിനനുസരിച്ച് നമുക്ക് വിവരം കുറവാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് ഓടിക്കൂ. സൂക്ഷിച്ച് കൂടിയ ആൾക്കാരല്ലേ, അങ്ങനെ ഓടിക്കുള്ളൂ. വിവരം കൂടിയ ആൾക്കാരാണ് സൂക്ഷിച്ച് ഓടിക്കേണ്ടത്. വിവരം കൂടിയ ആൾക്കാരാണ് കൂടുതൽ അൺലിമിറ്റഡ് ആയിട്ട് ഓടിക്കുന്നത്, വിവരം കുറവുള്ള ആൾക്കാരാണ് സൂക്ഷിക്കുന്നത്. താങ്കൾക്ക് അത് കിട്ടിയിട്ടില്ല, താങ്കൾ സൂക്ഷിച്ചാണ് ഓടിക്കാറ്? എന്റെ ആ വിവരം അനുസരിച്ച് ഞാൻ ഓടിക്കൂ. അത് ഞാൻ ചോദിക്കുന്ന അതല്ല, അതായത് താങ്കൾക്ക് അങ്ങനെ വയലേഷൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നാണ്? ഇല്ല ഇല്ല. അപ്പോ നോക്കിയും കണ്ടും ഈ റൂൾസ് ഒക്കെ അനുസരിച്ച് വണ്ടി ഓടിക്കണം എന്നൊരു ധാരണ താങ്കൾക്കുണ്ട്? ഉണ്ട്, സ്വാഭാവികമായിട്ട് അത് വേണമല്ലോ. ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു നിയമങ്ങൾ, എല്ലാ എല്ലാ ഫീൽഡിലും നിയമങ്ങൾ ഉണ്ടാവും. ആ ഫീൽഡ് നിയമങ്ങൾ പാലിച്ച് ഓടിക്കുമ്പോഴല്ലേ ഏതൊരു ഫീൽഡ് ആയാലും അത് പരിപൂർണമാണത്. ഞാനൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്നുണ്ട്, അവിടെ ഒരു റൂൾസ് ഉണ്ടാവും.
ഏത് ഫീൽഡിലായാലും റൂൾസുകളുണ്ട്. ഇപ്പൊ നമ്മൾ ഫോണിൽ സംസാരിക്കുന്നുണ്ട്, ഒരു മാന്യത ഉണ്ട്. അത് പരസ്പരം ശത്രുക്കളായാലും ഒരു മാന്യത കാട്ടണം. അത് ശത്രു ആയാലും ഞാൻ പ്രശ്നം, ഞാൻ പഠിച്ചനുസരിച്ച്, ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ കുറവാണ് എന്റെ കാര്യം പറയാം. നിങ്ങൾ എവിടെ നോക്കിയാ പഠിച്ചെന്നുള്ളതാണ് പ്രശ്നം. അല്ല, ഞാൻ എങ്ങനെ ഖുറാനി നോക്കി പഠിച്ചതാണ് ഞാൻ പറയുന്നത്. അല്ല, അത് നിങ്ങൾക്ക് അതാണ് നിങ്ങൾ തെറ്റ്. അതെങ്ങനെ തെറ്റാ? അത് കിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് തെളിവ്? ഇഷ്ടം പോലെ തെളിവില്ലേ? എങ്ങനെ തെളിവ്? ഇഷ്ടം പോലെ തെളിവ്. ലോകത്തില് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞു, ലോകത്തില് ഇത്ര ലക്ഷം ആൾക്കാരുണ്ട്, ഒരാളും പറയുന്നില്ല, നിങ്ങൾ മാത്രമാണെന്ന് പറയുന്നു. നിങ്ങളെ പോപ്പുലർ ഫ്രണ്ടിനെ പറയുന്നു, പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആ, പോപ്പുലർ ഫ്രണ്ട് അതൊരു സംഘടനയായിരുന്നു, കേട്ടിട്ടുണ്ട്. അവരിപ്പോ എവിടെയാണ്? അവര് ഇന്ത്യന്റെ നിയമപ്രകാരം അവരെ എന്താക്കിയിട്ടുണ്ട്, ബാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവര് അവരുടെ ഒരു പ്രധാനപ്പെട്ട സംഘടനാ നേതാവിന്റെ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളി ഇന്നലെ. അല്ല, അത് അത് ഞാൻ ചോദിക്കട്ടെ, പറയട്ടെ. തള്ളി. ഓക്കെ, അപ്പോ ഒരുണ്ട് ജസ്റ്റ് ഒന്ന് കട്ടാക്കി വിളിക്കട്ടെ, ഒരുണ്ട്. ഹലോ. പറയും. അപ്പൊ ഞാൻ ചോദിച്ചു വന്നത്, ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളി. ഓക്കെ, അപ്പൊ അതിന് ആ തള്ളിക്കൊണ്ട് കോടതി നടപ്പിലാക്കിയ മീൻസ് പുറപ്പെടുവിച്ച വിധിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ഈ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളുന്നു. ഈ പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിൽ ശരിയായ നിയമം നടപ്പിലാക്കാൻ വേണ്ടി നോക്കി, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അട്ടിമറിക്കാൻ നോക്കി, അതായിരുന്നു അവരുടെ ഗൂഢ ലക്ഷ്യം എന്നതാണ് കോടതിക്ക് ബോധ്യപ്പെട്ടത്. അതിനുവേണ്ടി ചുക്കാൻ പിടിച്ച സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഈ പറഞ്ഞ കക്ഷി. അതുകൊണ്ടാണ് അദ്ദേഹം ഇനി അവിടെ കടന്ന് ഉണ്ടതെന്നാ മതി എന്ന് തീരുമാനിച്ചത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് പ്രകാരം, നിങ്ങൾ നിയമത്തെ ഒക്കെ കൂട്ടി പിടിക്കുന്ന ആളാണല്ലോ, അപ്പൊ അതിന് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളുടെ നാട്ടിലുള്ള ഇവിടുത്തെ ഭരണഘടന ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് ഒരു ഒരു ഭരണഘടനയാണോ നിങ്ങൾക്ക് വേണ്ടത്, അതോ ശരിയ നിയമമാണോ നിങ്ങൾക്ക് വേണ്ടത്? മനസ്സിലായില്ല. ഇന്ത്യയിൽ ശരിയായ നിയമം വരണമോ അതോ നിലവിലുള്ള സംഗതി തുടർന്നാ മതിയോ? നിലവിലുള്ളതല്ലേ തുടർന്നോട് പോകുന്നുള്ളത്, അതിന് നമുക്ക് എന്തിനാ പ്രശ്നം? ശരിയായ നിയമം വരേണ്ട ആവശ്യമുണ്ടോ ഇല്ലേ? അത് നമുക്ക് എന്തിനാണ്? നമ്മൾ ഇത്ര ഐക്യത്തോടെ പോകുന്നില്ലേ, അതല്ല നല്ലത്? ശരിയായ നിയമം ഒന്നും ഐക്യം ഉണ്ടാവില്ല. അല്ല, ശരിയായ നിയമം നമുക്ക് അതല്ലല്ലോ അടുത്ത സൗകര്യം. ഇന്ത്യയിൽ ഇപ്പോഴുള്ളത് നിയമങ്ങളല്ലേ. ഇപ്പൊ ജനങ്ങൾക്ക് ഒരാൾക്ക് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനും, ഹിന്ദുവിനെ ഹിന്ദുവായിട്ട് മരിക്കാനും, ജീവിച്ച് ഹിന്ദുവായി മരിക്കാനും, ക്രിസ്ത്യനും ക്രിസ്ത്യനായി ജീവിച്ച് അവന്റെ ആഡംബരത്തോടെ ജീവിച്ച് ആഡംബരത്തോടെ അവനെ എങ്ങനെ മറമാടണം, എല്ലാ ഫ്രീഡം ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ ശരീരത്തിന് എന്ത് ബുദ്ധിമുട്ടായിട്ടുണ്ട് ഇവിടെ? അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ശരിയായ നിയമം വന്നാൽ ഉണ്ടാവുന്ന അവസ്ഥ? ശരീരത്തിന് നിയമം നമുക്ക് പാലിച്ച് ജീവിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. ഉണ്ടോ? ഇന്ത്യയിൽ എന്ത് ബുദ്ധിമുട്ടുണ്ട് ശരീരത്തിൽ നിയമമായിട്ട് ഒരാൾക്ക് ജീവിച്ച് മരിക്കാൻ? നാല് ഘട്ടം പറ്റുമോ? നാലും ഘട്ടം ആൾക്കാരുണ്ടല്ലോ. നാല് ഘട്ടം മൂന്ന് ഘട്ടം ആൾക്കാരുണ്ട്. അടിമയെ വെക്കാൻ പറ്റുമോ? അടിമ ഇല്ലല്ലോ. അടിമ എത്രയോ വർഷം, എത്ര 1500 എനിക്കറിയില്ല. ശരിയ നിയമപ്രകാരമുള്ള അടിമ ഇത് ഉരമാക്കളെ ഒരു സംഘടന 250 വർഷം മുമ്പ് തന്നെ അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിന് വാല്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഉണ്ടെങ്കിൽ അതിന് വാല്യൂ ഇല്ല. 350 വർഷം മുന്നേ ഒന്നുമല്ല, 1948 അതിന് വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഹ്യൂമൻ റൈറ്റ്സ് കൊണ്ടുവരുന്നതും. അത് പാലിക്കാതെ നിന്നത് ഇവിടുത്തെ അറബ് രാഷ്ട്രങ്ങളായിരുന്നു. എന്നിട്ടും അവരെ നിർബന്ധിച്ച് അവരെ കൊണ്ട് അത് അനുസരിപ്പിച്ചത് 1960s. അത് കഴിഞ്ഞിട്ടും അത് കൊണ്ടു നടന്നിരുന്ന രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളായിരുന്നു. അങ്ങനെയും ഉണ്ടായിരുന്ന ഇസ്ലാമിക രാജ്യമായ മൗറിറ്റാനിയ എന്ന് പറയുന്ന രാജ്യം ഏറ്റവും ഒടുവിൽ അടിമ വ്യവസ്ഥിതി അവിടുന്ന് റദ്ദാക്കിയത്, അല്ലെങ്കിൽ അവിടെ നിന്ന് കൺട്രോൾ ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടി അവർ തീരുമാനമെടുത്തത് ഈ 2013-2007 ആ കാലഘട്ടത്തിന്റെ ഇടയിലാണ്. അപ്പോ അത്രയും കാലം അത് നിന്ന്
സ്ഥലത്തുള്ളത് അത് ഇസ്ലാമിന്റെ ഭരണം നിലനിൽക്കുന്ന ശരിയ നിയമം നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണെന്ന് മാത്രമല്ല അവരത് നിലനിർത്താൻ വേണ്ടി പറഞ്ഞ കാരണം എന്ന് പറയുന്നത് ഇസ്ലാം ഞങ്ങൾക്ക് അടിമകളെ വെക്കാൻ അനുവാദം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും മാത്രമല്ല ഇത് അവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കേൾക്കുന്നേ നിങ്ങൾ കേൾക്കൂ ഞാൻ പറഞ്ഞു മുഴുവനായിട്ടില്ല അങ്ങനെ ഈ അടിമ വ്യവസ്ഥിതി അവിടെ മൗറിട്ടാനിയയിലൊക്കെ അവസാനിപ്പിക്കാം നിങ്ങൾ കേൾക്കൂ റേഡിയോ ആയാലും ശരിയാവില്ല റേഡിയോ ആയാൽ ശരിയാവില്ല ഓക്കെ വിളിച്ചാൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കും ഞാൻ പറയുന്നത് നിങ്ങളും കേൾക്കണം അതിനെ പറ്റി വിളിച്ചാൽ മതി ഹറാമാക്കാത്തോണ്ടാണോ നിങ്ങൾ അത് ചെയ്യാത്തത് അല്ല അങ്ങനെ റേഡിയോ ആവുന്നത് ശരിയല്ല അത് ഹറാമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യൂ അല്ല എന്നാ ഞാൻ മുഴുവനാക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ അപ്പൊ പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്യാം എനിക്കൊരു 5 മിനിറ്റ് സമയം വേണ്ടി വരും കാരണം ഇത് പറഞ്ഞ് നിങ്ങൾ മനസ്സിലായിട്ടില്ല അപ്പോ ഈ മൗറിട്ടാനിയ എന്ന് പറയുന്ന രാജ്യത്തെ കഥ മാത്രമാണ് ഞാൻ പറയുന്നത് ബാക്കിയുള്ള ഓരോ രാഷ്ട്രത്തിലെയും കഥ എടുത്തു കഴിഞ്ഞാൽ അത് ഇതേപോലെ നീട്ടി വലിച്ചു നമുക്ക് പറയേണ്ടി വരും ഈ മൗറിട്ടാനിയയിൽ ഈ അടിമ വ്യവസ്ഥിതി ഒന്ന് പറയുന്നത് കേൾക്കും സുഹൃത്തായിട്ട് നിങ്ങൾ പറയുന്നത് കേൾക്കും ഞാൻ ഈ പറയുന്നതൊന്നും നൂറ്റാണ്ടുകൾക്ക് മുന്നേയുള്ള കാര്യമല്ല ഈ 2000 ശേഷം നടന്നിട്ടുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിമാണ് ഞാൻ പറയട്ടെ നിങ്ങൾക്ക് അറിയാത്ത പലതും ഉണ്ട് ഞാൻ പറയട്ടെ കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കള്ളു കുടിക്കരുതെന്ന് ഇസ്ലാമിൽ ഉള്ളത് പറഞ്ഞ അങ്ങനെ പറഞ്ഞിട്ടില്ല കള്ളു കുടിച്ചിട്ട് നിസ്കരിക്കരുത് എന്നും കള്ളു കുടിച്ചിട്ട് യുദ്ധത്തിന് പോരുന്നത് പറഞ്ഞിട്ടുള്ളൂ കള്ളു കുടി ഇസ്ലാമിൽ ഹലാല് പണ്ഡിതന്മാർ പറയണ്ട കള്ള് നമുക്ക് ഹറാമാണെന്ന് ടോട്ടലായിട്ട് മുസ്ലിങ്ങള് വിശ്വസിക്കുന്നത് വിശ്വസിക്കട്ടെ കള്ളിനെതിരായതുകൊണ്ട് നമ്മൾ അങ്ങനെ തിരുത്താനൊന്നും പോകാറില്ല അല്ല കള്ള് ഇസ്ലാമിലേതരാണ് ഞാൻ കള്ള് കുടിക്കുന്നുണ്ട് ഞാൻ കള്ളും കുടിച്ച് ഞാൻ പറയാ ഇസ്ലാമിലേതുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ കള്ള് ശരിയാവോ നിങ്ങൾ അതൊന്നും പറയട്ടെ ഇസ്ലാമിന്റെ ഭാഗമല്ല ഇസ്ലാം മുഹമ്മദ് നബി എന്നല്ല ആദിനബി അലൈഹി ഇസ്ലാം മുതൽ തന്നെ ഇസ്ലാം മതം വന്നതാണ് അവസാനത്തെ നബിയാണ് ആദിനബി അലൈഹി ഇസ്ലാം എന്റെ പേര് നസീർ ഇപ്പോഴും റേഡിയോ ആയിക്കൊണ്ടിരിക്കുകയാണ് പറയുന്നത് അങ്ങോട്ട് കേൾക്കുന്നില്ല അല്ല അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് ഞാൻ ചെയ്യാൻ പറ്റില്ല അത് നിങ്ങളെ കുഴപ്പമാണ് അത് നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇടയിൽ കയറി സംസാരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ റേഡിയോ ആയാലും ഞാൻ ചെയ്യാൻ പറ്റും എനിക്ക് ഓഫ് ചെയ്യാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ നിർത്തിയിട്ട് താങ്കൾക്ക് സംസാരിക്കാനുള്ള സമയം തരുന്നുണ്ട് നിങ്ങൾ അതിന് കാത്തു നിൽക്കണം അല്ല അത് ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ചെയ്ത് പോവാം ചുമ്മാ എന്തൊക്കെ പറഞ്ഞ കാര്യമില്ലല്ലോ ചുമ്മാ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടല്ലേ പറയേണ്ടത് അത് നിങ്ങളത്ര ഓർക്കുന്ന ശക്തി ഇല്ല നിങ്ങള് ഒരുപാട് പറഞ്ഞു പറഞ്ഞ് എക്സ്പീരിയൻസ് ആയി അപ്പൊ എനിക്ക് അങ്ങനെ ഇല്ല അപ്പൊ ഇടയ്ക്കെടുത്ത് പറഞ്ഞാൽ എനിക്ക് ഓർത്ത് വെക്കണ്ട എനിക്ക് നിങ്ങളെടുത്ത് ചോദിച്ച് എനിക്ക് ഒറ്റയടിക്ക് പറയാൻ എനിക്ക് വിട്ടുപോകും കാര്യങ്ങൾ വിചാരിക്കുമോ അതിന് ഒഴിഞ്ഞു പറയുന്നത് അതുകൊണ്ട് ഇടയ്ക്കെടുത്ത് കാര്യങ്ങൾ പറയുന്നതാണ് നമ്മളത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ പരിപൂർണ മതമാണ് അതിൽ കൂട്ടാനോ ചേർക്കാനോ ഒന്നും ഇല്ലാന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ആദം നബി അലൈഹി ഇസ്ലാം മുതൽ തന്നെ ഇസ്ലാം മതം ഉണ്ട് അവസാനം വന്ന 104,000 അങ്ങനെ ഉള്ള മുർസല നബിമാരിൽ അവസാനത്തെ നബിയാണ് മുഹമ്മദ് നബി മുഹമ്മദ് നബി കൊടുന്ന മതമല്ല ഇസ്ലാം ആദ്യം മുതലുള്ള മതമാണ് ഇസ്ലാം ആ ഇസ്ലാമിന്റെ പാരമ്പര്യത്തിൽ വന്നാണ് ഒരുപാട് നബിമാർ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ആയാലും മൂസാ നബി അലൈഹി ഇസ്ലാം ഈസാ നബി അലൈഹി ഇസ്ലാം മുഹമ്മദ് നബി അതിന് 100 ഏടുകള് 4 കിതാബുകൾ നിങ്ങൾ എന്നെക്കാൾ കൂടുതൽ വിവരമുള്ളതാണ് പഠിച്ചാളാണ് നിങ്ങളുടെ ഉപ്പ ഒരു മുത്തവ്വയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് തെറ്റുപോയതുണ്ട് അത് പിന്നെ പ്രശ്നമാണ് ഇതൊക്കെയുള്ള കാര്യങ്ങള് ഇത് ചരിത്രമായിട്ടുള്ള കഥയായിട്ടുള്ള സംഗതിയല്ല ഇതൊക്കെ ചരിത്രമായിട്ട് ഇത് ഫൗണ്ടേഷനിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നും കാണാൻ പറ്റൂ ഏത് ഹിസ്റ്ററി നോക്കിയാലും ഇസ്ലാമിന്റെ ചരിത്രം ആദിനബി അലൈഹി ഇസ്ലാമുള്ള അവിടെ നിന്നുള്ള ഇവിടം വരെയുള്ള ചരിത്രത്തിന് ഓരോ സാക്ഷികൾ വന്നിട്ടുണ്ട് അത് നൂഹ് നബിയുടെ കാലത്തുള്ള പ്രളയത്തിനാണെങ്കിലും ഫിറോന്റെ കഥയാണെങ്കിലും നോക്ക് ഫിറോന്റെ ഹിസ്റ്ററിയിൽ ഫിറോന്റെ കഥയില് 1400 വർഷങ്ങൾക്ക് മുമ്പ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞു അതിനു മുമ്പ് ഈസാ നബിയുടെ കിതാബിൽ പറഞ്ഞു മൂസാ നബിയുടെ കിതാബിൽ അവിടുന്നല്ലേ ഫിറോന്റെ കഥ തുടങ്ങുന്നത് എന്നാൽ ആ ഫിറോന്റെ ജഡം
ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു പ്രൂഫാണ് ഇസ്ലാം സത്യമാണെന്ന് പറയുന്നത്. അതിൽ കൂട്ടാനോ കുറക്കാനോ ഒന്നുമില്ല. ഇപ്പൊ സംസം വെള്ളം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പെട്ടതാണ്. അത് എത്ര മഴ ഇല്ലെങ്കിലും എത്ര മഴ കൂടിയാലും എന്ത് വന്നാലും ആ മഴ ഒരു അവസാനമില്ല. ആ സംസം വെള്ളത്തിന് ഓരോ ദിവസം എത്ര ലക്ഷം ലിറ്ററാണ് വെള്ളം എടുക്കുന്നത്, അതിലൊരു അവസാനമുണ്ട്. അതൊരു ഇസ്ലാമിന്റെ പ്രൂഫല്ലേ? അത് നമ്മൾ എന്തുകൊണ്ട് അതിലുള്ള സച്ച് ഒരാൾ ഒരു നല്ല മുസ്ലിമായി ജീവിച്ച് മരിച്ചാൽ അവന്റെ ശരീരം മണ്ണ് തിന്നൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു സത്യം തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. ഇസ്ലാം സത്യമാണോ കളവാണെന്ന് പറയുന്നത് ഒരു സത്യ മുസ്ലിം അത് യഥാർത്ഥമായിട്ട് ഇസ്ലാമിക പോലെ ചെയ്ത് മുസ്ലിം മരിച്ചാൽ അവന്റെ ശരീരം മണ്ണ് തിന്നൂല. അതിലൊരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. ആ മൂന്ന് നാല് കാര്യങ്ങൾ ഫോളോ ചെയ്ത ഒരാളെ ശരീരം മണ്ണ് തിന്നൂല എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അത്ര ആൾക്കാരെ ശരീരം മണ്ണ് തിന്നിട്ടില്ല. ഒരുപാട് പ്രൂഫ് നമുക്ക് ഇപ്പൊ അടുത്തിട്ട് ഒരു കാസർഗോഡ് എന്ത് ഒരു റോഡ് വലുതാക്കുമ്പോൾ ഒരു മയ്യത്ത് എടുക്കേണ്ടി വന്നു. നോക്കുമ്പോൾ അയാൾ സാധാരണക്കാരനായിരുന്നു, ഒരു കൃഷിക്കാരനായിരുന്നു, ഒരു പള്ളിന്റെ മെമ്പർ പ്രസിഡന്റ് അങ്ങനെയായിട്ട് മരിച്ച ആളാണ്. അയാൾ ശരീരം മണ്ണ് തിന്നിട്ടില്ല. എത്ര ആൾക്കാരെ ശരീരം മണ്ണ് തിന്നുന്നുണ്ട്. അതുപോലെ ഇപ്പോ അടുത്ത് ഒരുപാട് രണ്ട് മൂന്ന് നാല് സൂഫിയാക്കള് മക്കാന്ന് കർണാടകയില് ഞാൻ പറയട്ടെ അവിടെ റോഡിന്റെ ആവശ്യത്തിന് വേണ്ടി അവരെ അവിടുന്ന് എടുത്ത് വേറെ സ്ഥലത്തേക്ക് അവിടെ ആ മഹാന്മാരുടെ കബറ് അവരെ ശരീരം ഉണ്ടല്ലേ, ആ കഫൻ തുണി പോലും മണ്ണ് തിന്നിട്ടില്ല. അത്ര വാല്യൂ ആയിട്ട് ക്വാളിറ്റി ആയിട്ട് തന്നെ മണ്ണ് തിന്നിട്ടുണ്ടോ. അന്ന് മരിച്ച ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആ സ്മെല്ല് തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇസ്ലാമിന്റെ സത്യം സത്യം എന്നതിനുള്ള ഒരു തെളിവാണ്. ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് വെളുത്ത സൈഡ് ചെരിഞ്ഞു കിടക്കണമെന്ന്, മൂത്രമൊഴിക്കണം, എടുത്ത കാലിൽ മൂത്രമൊഴിക്കണം പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇന്ന് സയൻസ് പറയുന്നുണ്ട് നമ്മൾ എടുത്ത സൈഡ് കിഡ്നി താഴെയുള്ളതാണ്, എടുത്ത സൈഡ് കിഡ്നി താഴെയാണ് കുറച്ച്, വെളുത്ത സൈഡ് കിഡ്നിയാണ് കുറച്ച് മോളിൽ. നിങ്ങൾ എന്ത് എന്തോ ഒരു പഠിച്ചതല്ലേ തെറാപ്പി, അത് നിങ്ങൾ അറിയാലോ. അതുകൊണ്ടാണ് അത് ഇസ്ലാം 1400 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം, ഈ ഒട്ടകമൂത്രം കുടിക്കാൻ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അത് ശരിയാണോ? എനിക്കറിയില്ല, അത് ഞാൻ അറിയാം. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ച് ഒക്കെ ഇങ്ങനെ വെളുപ്പിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്, അത്രേ ഉള്ളൂ നിങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഈ ഒട്ടകമൂത്രം ഇസ്ലാമില് മരുന്നാണെന്ന് പറയുന്നുണ്ട്, അത് നിങ്ങൾ അംഗീകരിക്കൂ? ഞാൻ അറിഞ്ഞിടത്തോളം അല്ല, ഒട്ടകമൂത്രം ഒരു ഔഷധമായിട്ട് മുഹമ്മദ് നബി അവതരിപ്പിക്കുന്നു, നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലേ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്, നിങ്ങൾ കേൾക്കാത്ത പലതും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് അത് എന്തോ വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ട് ഇതുപോലെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ കുരു പൊട്ടിക്കുന്നത്. പോട്ടെ, ഞാൻ ചോദിക്കുകയാണ്, മുഹമ്മദ് നബി ഒട്ടകമൂത്രം ഒരു ഔഷധമായിട്ട് അവതരിപ്പിക്കുന്നു, നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലേ? യെസ് ഓർ നോ? യെസ് ഓർ നോ പറയൂ, എന്നിട്ട് മതി. നിങ്ങൾ കൊറേ പറഞ്ഞു, ഞാൻ കേട്ടു തന്നു. ഇനി ഇതിന് ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാ, അല്ലെങ്കിൽ ഫോൺ വെച്ചിട്ട് പോവാം. അല്ല, ഞാൻ പറയട്ടെ, യെസ് ഓർ നോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മുന്നോട്ട്. നിങ്ങൾ ഇത്ര നേരം സംസാരിച്ച് ഞാൻ കേട്ടു നിൽക്കായിരുന്നു, ഇടപെട്ടിട്ടില്ല. മുഹമ്മദ് നബി ഒട്ടകമൂത്രം ഔഷധമായിട്ട് അവതരിപ്പിക്കുന്നു, നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലേ? യെസ് ഓർ നോ? അതിനുള്ള ആൻസറാണ് നിങ്ങൾ കേൾക്കാൻ. യെസ് ഓർ നോ പറഞ്ഞാൽ മതി, അത് കേൾക്കാനൊന്നുമില്ല. യെസ് ഓർ നോ? ഞാൻ പറയുമല്ലോ, നിങ്ങൾ ഈ ചോദ്യം ഇത്രയും നേരം സംസാരിച്ചു, അതിന്റെ ബാക്കിയായിട്ടാണ് ഞാൻ ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ഈ മുഹമ്മദ് നബിയുടെ ശവം അടക്കം മണ്ണ് തിന്നിട്ടില്ല ഒക്കെ ഞാൻ സമ്മതിക്കുന്നു. ഇനി ഒരു ചോദ്യം ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഒട്ടകമൂത്രം ഒരു ഔഷധമായിട്ട് മുഹമ്മദ് നബി അവതരിപ്പിച്ചിട്ടുണ്ട്, അത് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്, നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലേ? യെസ് ഓർ നോ പറയൂ. ഇസ്ലാമിക ഹദീസ് അഞ്ച് തരം ഉണ്ട്. അതൊക്കെ ശരി, സ്വഹീഹായ ഹദീസാണ് ഞാൻ പറയുന്നത, സ്വഹീഹായ ഹദീസാണ് ഞാൻ ഈ പറയുന്നത. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലേ? ഹദീസുള്ള കാര്യത്തിന് ഞാൻ യോജിക്കൂ. യോജിക്കും. അപ്പൊ നിങ്ങൾ ഒട്ടകമൂത്രം കുടിക്കും വേണമെങ്കിൽ? അല്ല, ഒട്ടകമൂത്രം കുടിക്കൂ. നിങ്ങൾ ഒട്ടകമൂത്രം കുടിക്കൂല്ലേ? നിങ്ങൾ ഒട്ടകമൂത്രം കുടിക്കൂല്ലേ? ആ വിഷയത്തിനെ പറ്റി നിങ്ങൾ ഒട്ടകമൂത്രം കുടിക്കുമ്പോ ഇല്ലേ? ഒരു ഗ്ലാസ് ഒട്ടകമൂത്രം നിങ്ങൾക്ക് പനി വരുമ്പോ എടുത്ത് ഞാൻ അങ്ങ് തരും, നിങ്ങൾ കുടിക്കോ? എന്തിനാണ്? മുഹമ്മദ് നബി കാണിച്ചു തന്ന മാതൃകയുള്ള സാധനമാണ്, സുന്നത്താണ്. അതുകൊണ്ട് തന്നെ അത് എവിടെ പ്രൂഫ് ഉണ്ട്? ഹദീസ് എടുത്ത് വായിച്ചു നോക്കുന്നേ.
ഏത് അതീസിലുണ്ട് പോലെ പറയും. അതൊക്കെ നിങ്ങൾ പോയി തപ്പി നോക്കുക. ഇപ്പൊ ഞാൻ ഈ ഹോംവർക്ക് തരുന്ന പരിപാടിയൊന്നുമില്ല, നിങ്ങൾക്ക് തപ്പി നോക്കാം. ഗൂഗിള് നിങ്ങളുടെ കയ്യിലില്ലേ? ഹദീസ്, ക്യാമൽ, യൂറിൻ, പ്രൊഫറ്റ് മുഹമ്മദ്, കീവേർഡ്സ് ആണ് ഈ പറയുന്നത്. ഗൂഗിൾ എടുക്കുക, അടിക്കുക. നിങ്ങൾക്ക് മൊബൈൽ ഉണ്ട്, ഇപ്പൊ തന്നെ അടിച്ചു നോക്കോ, കിട്ടും. നിങ്ങൾ ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഹദീസ് ഗ്രന്ഥം വേണേലും കിട്ടും. അത് നിങ്ങൾ അടിച്ചു നോക്കാൻ തയ്യാറാകാതെ ഇവിടെ കിടന്ന് മെഴുകിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇതാണ്, ഇത് ദഹീഹാണെന്ന് ബോധ്യപ്പെട്ടാൽ, നിങ്ങൾ കേൾക്കൂ, ദഹീഹാണെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ കുടിക്കുമോ മൂത്രം? പോട്ടേന്നേ, അതിൽ പറഞ്ഞ പ്രകാരം ഒരു സാഹചര്യം ഒന്നും തന്നെ കൂട്ടുക. നിങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോ ഈ ആധുനിക കാലത്ത് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ഒട്ടകമൂത്രം എടുത്ത് തന്നാൽ നിങ്ങൾ കുടിക്കുമല്ലേ? എന്തിനാണ് കുടിക്കുന്നത്? എന്ത് കാര്യമാണെന്ന് വിചാരിക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് തരാണ്, നിങ്ങൾ കുടിക്കുമല്ലേ? എങ്ങനെ മുഹമ്മദ് നബി വെറുതെ കുടിച്ചു തന്നെ കൂട്ടുക, നിങ്ങൾ കുടിക്കോ ഒട്ടകമൂത്രം? പറയാതെ കാര്യത്തിൽ ഞാൻ തന്നെയാണ് കൂട്ടി നിൽക്കുന്നത്. മുഹമ്മദ് നബി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയോ? ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് അതാ ഞാൻ പറഞ്ഞു തരുന്നത്. മുഹമ്മദ് നബി അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഒട്ടകമൂത്രം ഔഷധമായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കുടിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കുടിക്കും. കുടിക്കും, ഉറപ്പാണ്. ഒട്ടകമൂത്രം കുടിക്കാൻ മാത്രം തീവ്ര വിശ്വാസമുള്ള ഒരു കോയയാണ് താങ്കൾ, അല്ലെ? അല്ല, ഞാനൊരു മുസ്ലിമാണ്. ഇത് നിങ്ങൾ ഇതൊക്കെ കൈ വെച്ചിട്ട് പിന്നെ എന്ത് അടിസ്ഥാനത്തിൽ ഇവിടെ വന്നിട്ട് സംഘികൾ ഗോമൂത്രം കുടിക്കുന്നെന്ന് പറഞ്ഞ് കളിയാക്കണത്? ഞാൻ അതായി ചോദിക്കണം. ഞാൻ പറഞ്ഞു, ഇവിടെ പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾ പറഞ്ഞല്ല പറയണേ, ഇവിടുത്തെ കാക്കാമാര് ഇവിടെ കുഴിക്കൊണ്ട് നടക്കുന്ന കാര്യമാണത്. എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അത് പറയാനുള്ള ധാർമ്മിക അവകാശം ഉള്ളത്? ഒട്ടകമൂത്രം കുടിക്കാൻ പറഞ്ഞൊരു പ്രവാചകൻ ഇപ്പുറത്തിരിക്കുമ്പോ സംഘികൾ അവിടെ ഗോമൂത്രം എന്ത് വേണേലും എടുത്ത് കുടിക്കട്ടെന്നേ. നിങ്ങൾ എന്തിനാ അതിന്റെ പിന്നാലെ പോണെന്ന് ഞാൻ ചോദിക്കുന്നത്. പ്രശ്നം ഞാനതാ പോയത്. ഇപ്പോ ഞാൻ പറഞ്ഞത് നിങ്ങളുമായിട്ടുള്ള അവര് ഒന്നും ചെയ്യട്ടെ, അവര് നമ്മളെ അർക്കിട്ടാണ് തോന്നുന്നത്, അവർ അർക്കാതെ തോന്നുന്നത്, അതിനാലും വിമർശിച്ചു പോയോ? തള്ളി മറിക്കുന്ന സമയത്ത് നിങ്ങള് നോക്ക്, നമ്മള് ഒരു കോഴി അറുത്തിട്ട് കഴിക്കും. പരിപാടി ഉണ്ട്, ഒരു ലൈവ് ഉണ്ട് 8 മണിക്ക്. അപ്പൊ ആ ലൈവില് എനിക്ക് ജോയിൻ ചെയ്യണം, നിങ്ങൾക്കും അവിടെ ജോയിൻ ചെയ്യാം. ഓൾ ഐസ് ഓൺ ഇസ്രായേൽ എന്നാണ് പേര്. നമ്മളൊരു ജൂത വനിതയുമായിട്ട് ചേർന്ന് നടത്തുന്ന ഒരു സംഭാഷണമാണ്, നിങ്ങൾക്ക് നേരിട്ട് വന്ന് കേൾക്കാം. അപ്പോ തൽക്കാലം നമ്മളോട് നടക്കാൻ നിങ്ങൾ ഒട്ടകമൂത്രം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ വിമർശിക്കുന്ന ആളും ഇസ്ലാമെ വിമർശിക്കുന്ന ആളും കുടുംബത്തിൽ പ്രസവിച്ച ആളല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം. ആ ഒരു വിഷയം നിങ്ങളോട് സൂചിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. മുഹമ്മദ് നബിയെ വിമർശിക്കുന്നവനാണ്, അത് യഹൂദി ആയാലും ഹിന്ദു ആയാലും ആർ എസ് എസ്കാരനായാലും മുസ്ലിം എത്ര ശത്രു ആയാലും മുഹമ്മദ് നബിയെ വിമർശിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. മുഹമ്മദ് നബിയെ വിമർശിക്കുന്ന ഒറ്റപ്പെട്ട ആൾക്കാരാണ് അവര്, പേച്ചിപ്പെട്ടവരാണ് എന്നത് നമ്മളെ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് കൊടുത്തരും. അപ്പൊ അത്രയ്ക്ക് സ്നേഹനിധിയാണ് ഇസ്ലാം എന്ന് പറഞ്ഞ, ഇസ്ലാം പറഞ്ഞാൽ പരിപൂർണമാണ്. ആ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് നബിയെ വിമർശിക്കുന്നവൻ പഴച്ചു പെറ്റവൻ. ഈ മുഹമ്മദ് നബിയുടെ മുഹമ്മദ് നബി പഴച്ചു പെറ്റവനാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? മുഹമ്മദ് നബി പഴച്ചു പെറ്റവനാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? ഞാൻ നിങ്ങളെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞു, മുഹമ്മദ് നബി പഴച്ചു പെറ്റവനാണെന്നുള്ള കഥ നിങ്ങൾക്കറിയോ? മുഹമ്മദ് നബിയെ അന്നത്തെ മക്കാര് വിളിച്ചുകൊണ്ടിരുന്ന പേരെന്താണെന്ന് അതിന് പറഞ്ഞു പോരാ. മുഹമ്മദ് നബി എന്ത് ആവശ്യങ്ങളുണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വിമർശിക്കുന്ന ആവശ്യമുണ്ട്. അതാ പറഞ്ഞേ, ആൾക്കാരെ വഴിയിൽ പോട്ടെ, അവർ വിമർശിക്കുന്ന ആവശ്യമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ആ വഴി ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്ക്, നിങ്ങളെ എന്തെങ്കിലും ആശയം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്ക്. അല്ലാതെ മറ്റോ വിമർശിച്ചതിന്റെ കാര്യമുണ്ട്, നിങ്ങൾ കുറച്ച് ആൾക്കാർ വിമർശിച്ചത് കൊണ്ട് നശിച്ചു പോകുന്ന വിചാരിക്കുന്ന നശിപ്പിക്കാനും നിങ്ങളെ കൊണ്ട് എത്ര പേര് നശിച്ചു പോയി? റേഡിയോ ഓൺ ആയി. നിങ്ങൾ ഈ റേഡിയോ ആവേണ്ട കാര്യം എന്നുള്ളത് ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നബിയെ നബിയെ വിമർശിക്കുന്നവർ പഴച്ചു നിങ്ങളൊന്ന് കേൾക്കൂ സുഹൃത്തെ, കേൾക്കൂ. നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കല്ലേ. നിങ്ങളെ ഉമ്മ ജീവിച്ചിട്ടുണ്ടോ? മുഹമ്മദ് നബി പഴച്ചു പറ്റവനാണെന്നുള്ള കഥ നിങ്ങൾക്കറിയോ? 4 മാസം ഗർഭം ചോന്നാണ് മുഹമ്മദ് നബിയെ പ്രസവിച്ചത്.
അതറിയോ, നാല് വർഷം, നിങ്ങളെ ഉമ്മ സോറി ഡിഎൻഎ അറിയോ, ചെയ്തിട്ടുണ്ടോ? മുഹമ്മദ് നബിയെ ഇല്ലെങ്കിൽ ഉമ്മ വിളിച്ചിരുന്നത് ഇല്ലെങ്കിൽ കുന്നിൻ ചെരുവിലെ ഒറ്റപ്പനാന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്, ഇല്ലെങ്കിൽ അറിയോ. നിങ്ങൾ ഡിഎൻഎ ടെസ്റ്റ് ചെയ്യും, അത് ഞാൻ ഡിഎൻഎ ടെസ്റ്റ് ചെയ്തോളാം, ചെയ്യുമ്പോൾ അത് കറിയും ഞാൻ ചെയ്തോളാം, സത്യമാണെന്ന്. അത് ഞാൻ ചെയ്തോളാം. ഞാൻ ചോദിക്കാം, അതിനു മുന്നേ നിങ്ങൾ ഇതിന്റെ ചെയ്യേണ്ടത് ചോദ്യം മുഹമ്മദ് നബിയുടെ ഡിഎൻഎ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, മുഹമ്മദ് നബി അല്ല, നബി അത് ഇതുപോലെ കഴിഞ്ഞ പഠിച്ചുപെട്ടവനായിരുന്നു മാത്രമല്ല, നിങ്ങൾ അതുപോലെ ഇസ്ലാമിനെ കുന്നിൻ ചെരുവിലെ ഒറ്റപ്പനാന്നുള്ള വിളിപ്പേര് വരെ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് കഥയാണ്, നിങ്ങൾ കഥയാണ്, അതൊക്കെ പോക്കറ്റിൽ വെച്ചാൽ മതി, കഥയാണ്, അതൊക്കെ പോക്കറ്റിൽ വെച്ചാൽ മതി. ജീവിച്ചിരുന്നില്ല ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അപ്പൊ നിങ്ങൾ ഡി എൻ എ ടെസ്റ്റ് ചെയ്യുന്ന പറയേണ്ട ആവശ്യമില്ലല്ലോ. മുഹമ്മദ് ജീവിച്ചിരുന്നില്ല ഒരു കഥയാണ്, അങ്ങനെ ഒരു ഖുർആൻ പോയ ഒരു കിതാബ് നീ ഉണ്ടാക്കും സർ, നിങ്ങൾക്ക് ഇത്ര കഴിവുണ്ടെങ്കിൽ, ഇത്ര ഇത് കഴിവുണ്ടെങ്കിൽ ഖുർആൻ പദരായിട്ട് ഒരു കിതാബ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ഒരു മണി ഇതുവരെ കൊണ്ട് ഞാൻ കഴിവുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് വേണോ, ആ ആശയങ്ങളുള്ള ഒരു കിതാബ് ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് തരാം, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, കഴിയൂല, ലോകത്തിന് കഴിയില്ല. അത് അത് സത്യമാണെന്ന്, ഇതുപോലുള്ള മണ്ടത്തരവും പോക്കിരിത്തരവും നീ ഇതുപോലുള്ള മണ്ടത്തരവും പോക്കിരിത്തരവും ഇനി ആർക്കും എഴുതി നിറയ്ക്കാൻ കഴിയില്ല. കിതാബ് ഉണ്ടാക്കാൻ എളുപ്പമല്ല ഇന്നത്തെ കാലത്ത്, നന്നാവാനുള്ള ഒരു വഴിയായിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് നന്നാവും, സത്യമാണെന്ന്. അതുകൊണ്ട് ഇസ്ലാമിലൊക്കെ കടന്നു വരൂ, ഇസ്ലാമിനെ പഠിക്കൂ, നിങ്ങൾ എവിടെയോ വഴി തെറ്റിപ്പോയി. അല്ലാഹു നന്നാക്കി ഇസ്ലാമിലെ പ്രാർത്ഥിക്കുന്നത്, ഇസ്ലാമിലെ എനിക്ക് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ, ഉപ്പാനെ നിങ്ങൾ വിശ്വസിക്കാലോ, കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് കുട്ടികളുണ്ടോ? അത് ആവശ്യമില്ല, ഞങ്ങൾ രണ്ടാളുടെ കാര്യങ്ങളല്ലേ. അപ്പൊ എന്റെ ഉമ്മാനെയും വാപ്പാനെയൊക്കെ നിങ്ങൾ വിളിച്ചോണ്ട് വന്നത് അതുകൊണ്ട് ചോദിക്കാം. താങ്കൾക്ക് താങ്കളുടെ അല്ല, നിങ്ങൾ ഈ താങ്കൾക്ക് മോളുണ്ടോ? പബ്ലിക് പ്ലാറ്റ്ഫോമിൽ, താങ്കൾക്ക് മോളുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇടപെടുന്ന ആളായത് കൊണ്ടാണ് നിങ്ങളെ പറ്റി ചോദിക്കുന്നത്. അതെ ചോദിച്ചത്, താങ്കൾക്ക് മോളുണ്ടോ? മോളുണ്ടോ? താങ്കൾക്ക് മകളുണ്ടോ? താങ്കൾക്ക് മകളുണ്ടോ? പബ്ലിക് നിങ്ങളെ ഡി എൻ എ താങ്കൾക്ക് മകളുണ്ടോ എന്ന് മനസ്സിലാവൂ. ഈ ഇസ്ലാം സത്യം എന്നതിന് 1400 താങ്കൾക്ക് മകളുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു, താങ്കൾക്ക് മകളുണ്ടോ? പരിപൂർണമായ ആൻസർ കിട്ടൂ, ഇസ്ലാമില് പരിപൂർണ താങ്കൾക്ക് മകളുണ്ടോ? ഞാൻ വരാൻ തീരുമാനിച്ചു, ഞാൻ വരാൻ തീരുമാനിച്ചു, കൂട്ടാനും ഇല്ല, കൂട്ടാനും ഇല്ല, കുറക്കാനും ഇല്ല. ഞാൻ തീരുമാനിച്ചു, താങ്കളുടെ താങ്കളുടെ മകളെ എന്റെ മൂന്നാമത്തെ ഭാര്യയായിട്ട് എനിക്ക് കെട്ടിച്ചു തന്നാൽ ഞാൻ ഇപ്പൊ ഇസ്ലാമിലേക്ക് കലിമയല്ലു. ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്നത് ഒരുപാട് കുറവായിരിക്കും, പക്ഷെ അവര് മുസ്ലിങ്ങളുടെ വിശ്വാസത്തിലാണ്. ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഞാൻ ഇറാന്റെ ആരോപണം ഞാൻ ചോദിക്കേ, അവിടെ ഇറാനിലെ ആശയം പറയൂ സഹോദര, നിങ്ങളുടെ മൂന്നാമത്തെ മോളെ, നിങ്ങളുടെ നാട്ടുകാരെ ഇടയിൽ നിങ്ങളുടെ മോളെ, നിങ്ങളുടെ മോളെ, നിങ്ങളുടെ മോളെ, നിങ്ങളുടെ മോളെ, നിങ്ങളുടെ മോളെ, എന്റെ മൂന്നാമത്തെ ഭാര്യയായിട്ട് കെട്ടിച്ചു തരാണെങ്കിൽ ഞാൻ ഇസ്ലാമിലേക്ക് വരാം, ഇപ്പൊ തന്നെ വരാം, സമ്മതിക്കൂ? എനിക്ക് മക്കളില്ല, മക്കളില്ലേ, കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണം കഴിച്ചിട്ടില്ലേ. അപ്പൊ അടിമ സ്ത്രീകളെയാണോ പൂശിക്കൊണ്ടിരിക്കുന്ന? അപ്പൊ അടിമങ്ങളെ ഞാൻ എനിക്ക് ലൈവിനുള്ള സമയായിട്ടാ, 8 മണിക്ക് ലൈവ് ആണ്. നീ എന്ത് ചെയ്യും മണ്ഡലം പറയാനാ ലൈവിലേക്ക് പോന്നെ? നീ ഒരു മനുഷ്യനായിട്ട് ജീവിക്ക, നീ ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്ക്. ഞാൻ മുഹമ്മദ് നബിയുടെ ഡി എൻ എ ടെസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് വന്ന് ഞാൻ അങ്ങനത്തെ ഒരാൾ ജീവിച്ചിരുന്നില്ല, ജീവിച്ചിരുന്നല്ലോ ഞാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, അല്ലെന്നേ? മുഹമ്മദ് നബി അവിടെ ഉണ്ട്, മുഹമ്മദ് നബിയുടെ ശാപം അവിടെ കുളിത്തിരിച്ച് കിടക്കുമ്പോ ഞാൻ അവിടെ നിന്ന് ഒരു ലേശം തോണ്ടി എടുത്തിരുന്നു, അത് ഞാൻ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ റിസൾട്ട് വന്നു. അപ്പൊ അത് മനസ്സിലാവുന്നത് അബ്ദുള്ള അല്ല പുള്ളിയുടെ ബാപ്പ എന്നാണ് അറിയുന്നത്. പോട്ടെ സാറല്ല, മുഹമ്മദ് നബിയുടെ ബാപ്പ അബ്ദുള്ള അല്ല, അത് വേറെ ആരോ ആണ്, പണി കൊടുത്തതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അബ്ദുള്ളയെ അവിടെ ഈ കുന്നിൻ ചെരുവിലെ ഒറ്റപ്പനെന്നായിരുന്നു അവിടെ വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ അത് ആദ്യം നിങ്ങൾ പോയി പഠിക്കുക, എന്നിട്ട് വരാൻ ബാക്കിയുള്ള ആളുകളുടെ ഡി എൻ എ ടെസ്റ്റ്. അപ്പൊ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ, ലൈവിനുള്ള സമയം നമുക്ക് ലൈവിൽ. പക്ഷെ നിങ്ങൾ ചരിത്രം കളവാണെന്ന്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.